ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ലഞ്ചിനും അതുപോലെ തന്നെ ഡിന്നറിനും എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് ചിപ്പി റൈസ് എങ്ങനെയുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ അളവിൽ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിരിയാണി അരി വേണമെങ്കിലും നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇനി നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഒരു നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് ഗ്രാമ്പു ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഒരു ബേലീവ്സ് അതുപോലെ തന്നെ ഒരു ജാതിപത്രി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമ്മളെടുത്ത് കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്ന ആ ബിരിയാണി അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ അരി ഒരു മിനിറ്റ് നല്ല പോലെ ഒന്ന് എടുക്കണം അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തോട്ടുണ്ട് നമ്മുടെ എല്ലാ അരിയും നന്നായി ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് ഗ്ലാസ് അളവില് അരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ആറ് ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ മുഴുവൻ വറ്റി വരുന്നത് വരെ ഈ ചോറൊന്നും വേവിച്ചെടുക്കണം അപ്പോൾ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ മുഴുവൻ വറ്റി വരുന്നത് വരെ ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാക്കുന്നുകൊണ്ട് തന്നെ ഈ റൈസിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ മുഴുവൻ വറ്റി വന്നിട്ട് നമ്മുടെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു റൈസ് ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മുടെ റൈസ് നല്ല ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ നമ്മൾ വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു വെജിറ്റബിൾ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടി ഒരു കടായി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റൈസിൽ മുഴുവനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ കോളിഫ്ലവർ പൊടിയായ അരിഞ്ഞെടുത്തിട്ട് നല്ലപോലെ ചുടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കോളിഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഓയിലിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ മാറ്റി മാറ്റിവയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എന്നിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ സോയാ ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ആണ് അപ്പം ഇതും ഹൈ ഇട്ടിട്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ നന്നായി ഒന്ന് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ആ ഒരു കടായിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് സവാള ഒന്ന് പൊടിയായി അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ലപോലെ നമുക്കൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സവാളയുടെ കൂടെ തന്നെ ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ സവാളയൊക്കെ ഒരു പകുതി ഭാഗം വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി പൊടിയായി അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായി ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ നന്നായി വാഴറ്റി വെച്ചിരുന്ന സോയാ ചങ്ക്സും അതുപോലെ കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചിക്ക് പീസ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളക്കടല നന്നായി കുതിർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്ക് പീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും പിന്നെ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കടലയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി മസാലക്കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം ഒരു പിടി അളവിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഈ മസാല കൂട്ട് നമ്മുടെ എല്ലാ വെജിറ്റബിൾസിലും നന്നായി ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ നന്നായി ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഓൾറെഡി വെന്ത് വന്നിട്ടുള്ളതാണ് നമുക്കിത് കൂട്ട് ഈ ഒരു വെജിറ്റബിൾസിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നമ്മുടെ മസാലക്കൂട്ടും വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പളവില് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊക്കനട്ട് ചിക് പീസ് റൈസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിന് കുറച്ചും ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കൊക്കനട്ട് റൈസിന് മുകളിൽ നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്യാം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എത്ര കൂടുതൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലുള്ള മസാല കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റൈസിന് കിട്ടുന്നത് അപ്പോൾ ഞാൻ മുഴുവൻ ചോറിന് മുകളിലേക്ക് നമ്മുടെ മസാല വെജിറ്റബിൾ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി നിരത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റും ഇതുപോലൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ക്യാഷുനട്ട്സ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മസാല ക്കൂട്ടും റൈസ് നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള നമ്മുടെ കൊക്കനട്ട് ചിക്കി റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി റൈസാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൈസുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക ടേക്ക് കെയർ താങ്ക് യു